നമസ്കാരം. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. ട്രയാങ്കുലേഷൻ എന്നുള്ളത് നാർസിസ്റ്റിക് ഫാമിലികളിൽ ഉള്ള ഒരു മാനിപ്പുലേഷൻ്റെ രീതിയാണ്. ഒരു നാർസിസ്റ്റിക് വ്യക്തി നിങ്ങളുമായി പ്രശ്നത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ അജണ്ട നടപ്പിലാകില്ല എന്ന് തോന്നുമ്പോൾ, മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് തൻ്റെ വാദങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ശക്തി കൂട്ടുന്നു. ഇങ്ങനെ ട്രയാങ്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നാർസിസ്റ്റിക് വ്യക്തി എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തൊക്കെ മുൻനിരയിൽ വരണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. കൂടാതെ കളവുകളും തെറ്റിദ്ധാരണകളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർ തമ്മിൽ വിദ്വേഷവും വെറുപ്പും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോവേർട്ട് നാർസിസ്റ്റിക്കായ ഒരു അച്ഛൻ തൻ്റെ മകനെ പറ്റി ഭാര്യയോട് പറയുകയാണ്, നിന്റെ മകൻ ഇങ്ങനെ പറഞ്ഞിരുന്നു നിന്നെ പറ്റി വളരെ മോശമായി, നീ ഒരു കാര്യവും അവനെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന്. അതേ സമയം മകനോട് പറയും, നിന്റെ അമ്മ നിന്നെ പറ്റി മോശമായി പറഞ്ഞിരുന്നു, നീ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരുത്തനാണെന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനെ പരസ്പരം വിദ്വേഷം പരത്തുന്നതിലൂടെ അവർ തമ്മിൽ എപ്പോഴും വെറുപ്പ് ഉണ്ടാവുകയും ഈ നാർസിസ്റ്റിക് വ്യക്തി മാത്രം ഒരു പാവം മനുഷ്യനായി നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ അമ്മയും മകനും തമ്മിൽ ആദ്യം തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. അതിന് ഈ വ്യക്തി ആക്കം കൂട്ടുന്നു എന്ന് മാത്രം. പിന്നീട് ഇത് തുടക്കമിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ചെറുതായി ഇടയ്ക്കിടയ്ക്ക് മരുന്നിട്ട് കൊടുത്താൽ മാത്രം മതി. ട്രയാങ്കുലേഷൻ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ കൂടെ കൂട്ടി കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നാർസിസ്റ്റിക് വ്യക്തികൾ തൻ്റെ കൺട്രോൾ നിലനിർത്താനും തൻ്റെ കൂടെ ജീവിക്കുന്ന ആരും തന്നെ വളരരുത് എന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ട്രയാങ്കുലേഷൻ നാർസിസ്റ്റിക്കായ വീടുകളിൽ വളരെ സാധാരണയായി നടക്കുന്ന കാര്യമാണ്. ഇതിലൂടെ മറ്റുള്ളവർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നു. ഈ പ്രവൃത്തിയിലൂടെ നാർസിസ്റ്റിക് വ്യക്തികൾ ആ വീട്ടിൽ അസ്ഥിരമായ അവസ്ഥ ഉണ്ടാക്കുകയും പരസ്പരം വെറുപ്പും വിദ്വേഷവും അസൂയയും നിറഞ്ഞ കലുഷിതമായ അന്തരീക്ഷം എപ്പോഴും നിലനിർത്തുകയും ചെയ്യും. ഇത് തടയാൻ ഏറ്റവും എളുപ്പവഴി മറ്റുള്ളവരുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നാർസിസ്റ്റിക് വ്യക്തികൾ അല്ലെങ്കിൽ നാർസിസ്റ്റിക് വ്യക്തികളുടെ ശിങ്കിടികളായ ഫ്ലൈങ് മങ്കീസുമായി മറ്റുള്ളവരെ പറ്റി യാതൊരു ഇൻഫോർമേഷനും കൊടുക്കാതിരിക്കലുമാണ്. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയും സ്വന്തത്തെ പറ്റിയുമുള്ള ഇൻഫോർമേഷൻ മറച്ചുവെക്കുന്നതിലൂടെ നാർസിസ്റ്റിക് വ്യക്തിക്ക് ആ അവസരത്തിൽ തൻ്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുകയും തൻ്റെ കൺട്രോൾ കുറഞ്ഞു വരികയും ചെയ്യുന്നതോടുകൂടി എല്ലാവരുമായി നല്ല ഊഷ്മള ബന്ധം സ്ഥാപിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രവുമല്ല, എല്ലാവർക്കും വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടുകയും ചെയ്യും. ഇത്രയുമാണ് ഒരു നാർസിസ്റ്റിക് വ്യക്തിയുടെ ട്രയാങ്കുലേഷനെ പറ്റി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.